ഹലോ അസ്ലാമലേക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഞമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതാക്കും തമിഴ്നാല് കണ്ട പോലെ തന്നെ നമ്മൾ ഈന്തു പിടി ആയിട്ടാണ് ഈന്തു കൊണ്ടുണ്ടാക്കുന്ന ഈന്തിൻ്റെ റെസിപ്പിയാണ് ബീഫ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായും ഇത് ചിക്കൻ കൊണ്ട് വെച്ച് ഉണ്ടാക്കട്ടോ പക്ഷെ ബീഫോ ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എന്ന് ഒന്ന് നമ്മളത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അതിനൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് നാല് കപ്പ് ഈന്തിൻ്റെ പൊടിയാണ് അത് നാഴിക്ക് അങ്ങനെ അളന്നെടുക്കാം അതിന് നാല് കപ്പ് കപ്പ് വെള്ളവും വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ വാട്ടുന്ന പോലെ തന്നെ പക്ഷെ അത്ര തന്നെ പൊടി എന്താ പറയുക കണ്ട ഒന്ന് തിളച്ച പൊടി ഇട്ടു തന്നെ ഒന്നുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആക്കി കൊടുക്കുക കാരണം ഇതിൽ അധികം വെള്ളം ചേരൂല്ല അപ്പോൾ നല്ല നോക്കിയിട്ട് നമുക്ക് വെള്ളം കുറച്ച് ബുക്കി വെക്കുക എന്നിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുത്താൽ മതി പാകത്തിന് ഇപ്പോൾ നമ്മുടെ ഇതിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കുഴച്ചെടുക്കുന്ന വീഡിയോ ഒന്നുമില്ല ഇതൊക്കെ കിട്ടിയില്ല അതായി പരുവത്തിലാവണം അപ്പം എന്നിട്ട് അതിങ്ങനെ ഇതാണ് ഇതുപോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ചെറിയ റോളാക്കി റോളാക്കിയെടുത്തിട്ടെന്ന് ചെറിയ സ്മോൾ എമൗണ്ട് എടുത്തിട്ട് ചെറിയ പീസ് എടുത്തിട്ട് ഇതാ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പിടിയാക്കി എടുക്കണം നമ്മൾ പിടിയാക്കി ഇങ്ങനെ അരി കൊണ്ടുണ്ടാക്കുക അതുപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറിയ മാക്സിമം ചെറുതാക്കാൻ നോക്കുക തിന്നാക്കി കുറച്ച് തിന്നാവുന്ന രീതി തന്നെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം എന്നാലേ എനിക്ക് മസാല ഒക്കെ പിടിച്ചിട്ട് അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് കട്ടി കൂടി പോയാൽ ഒരു ഇതിൻ്റെ ഒരു ഈന്തിൻ്റെ ആ ഒരു ആണ് ഇതുണ്ടാവരു ടേസ്റ്റ് ഇങ്ങനെ കട്ടിയായി നിൽക്കും അപ്പോൾ ഒരു ഉപ്പും പൊളിയൊന്നും പിടിക്കാത്ത പോലെ അതായത് അതുപോലെ പക്ഷെ തിന്നായ രീതിയിലൊന്ന് കഴിഞ്ഞ് നമ്മളൊരു കലത്തിൽ വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് അടുപ്പത്താണ് വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ വെള്ളം വെച്ചിട്ട് മുക്കാൽ കലത്തിൻ്റെ മുക്കാൽ ഭാഗം കൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നമുക്കിത് ഓരോന്ന് കൊണ്ട് ഓരോ ഭാഗം എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ കലത്തിലിട്ടിട്ട് ഒന്നിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അത് ഓരോ ബാച്ച് ഇട്ടിട്ട് പിന്നെ വെള്ളം തിളച്ചിട്ട് പിന്നെ അടുത്തത് അങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കാനേ വരുള്ളൂ കാരണം ഇത് ഒട്ടി പിടിക്കും അതുകൊണ്ട് അങ്ങനെ നമ്മളിതൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആവും ഇത് വന്നാൽ നമ്മൾ എന്നിട്ട് ബീഫ് മസാല ഉണ്ടാക്കുന്ന റെസിപ്പിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തതാണ് കാണാത്ത അത് കാണുക ഇനി നമുക്ക് ആ ബീഫിൻ്റെ മസാല തൊട്ട് നമ്മളെ ഇന്തംപൊടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മളിത് നമ്മളെ ഉള്ളിയൊന്ന് മൂപ്പിച്ച് ഒഴിക്കുക അത്രേ ഉള്ളൂ ഉള്ളി മൂപ്പിച്ച് അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ട് പോയി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഈ മീന്തിൻ്റെ പിടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിൻ്റെ പിടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ കലങ്ങിപ്പോവും അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു ബാച്ചായിട്ട് കുറച്ച് ഭാഗം ഇട്ട് നന്നായി വീണ്ടും തിളച്ചതിന് ശേഷം പിന്നെ അടുത്തത് ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് ഒന്നിച്ചൊന്നിച്ച് വേവിച്ചെടുക്കാതെ കുറേശായിട്ട് വേവിച്ചെടുക്കുക ചെയ്യുക അപ്പോൾ ബീഫ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ ബീഫ് തേങ്ങാച്ചോറ് ബീഫ് ഉള്ള ഒരു റെസിപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടവർ നമ്മൾ താഴെ ഡെസ്ക്രിപ്ഷൻ്റെ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അത് കാണാം അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ബീഫ് വെച്ച് ഉണ്ടാക്കാൻ കഴിയാതെ ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ ചിക്കന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ചിക്കനാണെങ്കിൽ ചിക്കന് വെച്ചുണ്ടാക്കാം ബീഫാണെങ്കിൽ ബീഫ് വെച്ചിട്ടുണ്ടാക്കാം അങ്ങനെ എന്തായാലും പറ്റും അപ്പോൾ നമ്മൾ ബീഫും ചിക്കനൊക്കെ ഇങ്ങനെ ബെറ്റാക്കി ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ആഡ് ചെയ്ത് തീർക്കും എന്നുള്ളിട്ട് പിന്നെ നമ്മളിത് ഒന്ന് തൂങ്ങിച്ചുകൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന നോക്കി വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസലക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ സേഫ് ഓക്കെ ബായ് ബായ്